എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ ഈ ഒരു ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടർ വളരെ ലെവലൊരു യൂണിവേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഒക്കെ ഇന്ത്യൻ സിനിമയ്ക്ക് കൊടുക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം അതുപോലെ ഒരു ഡിഫറെൻ്റ് ട്രീറ്റ് പ്രതീക്ഷിച്ച് വന്നൊരു തമിഴ് സിനിമയാണ് ബിഗിനിങ്. അങ്ങനെ തന്നെ എൻ്റെ പേര് അങ്ങനെ തന്നെ. ഇതൊരു വെർട്ടിക്കൽ സ്ക്രീനിൽ വരുന്നൊരു മൂവിയാണ്. ഇതിനകത്ത് ഇമോഷൻസ് ഉണ്ട്, ഡ്രാമയുണ്ട്, ആൻഡ് അതുപോലെ തന്നെ ക്രൈമുണ്ട്, ഇതെല്ലാം ഉള്ള ഒരു ലവ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളൊരു മൂവിയാണ് ബിഗിനിങ്. വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമുക്ക് പറയാൻ പറ്റുക രണ്ട് കഥ പോകും വെർട്ടിക്കൽ ലെവലിൽ. രണ്ട് കഥ നമുക്ക് ഒരേ സമയത്ത് റണ്ണാവും. അപ്പോൾ അത് നോക്കുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദൈവത്തിൻ്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ഒരു കഥ എന്ന് പറയുന്നത് ഒരു മകനും അമ്മയും തമ്മിലുള്ള ഒരു പ്ലോട്ടാണ്. അവരുടെ ആ ഒരു ഇമോഷൻസ്, അവരുടെ സ്നേഹം, നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് നമുക്കൊരു പ്ലോട്ട്. രണ്ടാമത്തെ ഒരു പ്ലോട്ട് മൂന്ന് പേര് ചേർന്നിട്ട് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാം. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന സംഭവങ്ങൾ, എന്തിനെ തട്ടിക്കൊണ്ടുപോകണം, ആരെ തട്ടിക്കൊണ്ടുപോയി, എന്താണ് പിന്നെ ആ ഒരു പെൺകുട്ടിക്ക് സംഭവിക്കാന്നുള്ളത് ഒരു പ്ലോട്ട്. ഇത് രണ്ടും വെർട്ടിക്കലായിട്ട് റണ്ണാവുകയാണ് അറ്റ് എ ടൈം. ആൻഡ് ഇതിൽ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് വളരെ ട്രീറ്റാണ്, വെർട്ടിക്കലാണ്. സോ അതിനുള്ളിൽ തന്നെ അതൊരു രസകരമായിട്ടുള്ള ഒരു ഡിഫറൻറ്റ് ട്രീറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇതുവരെ ഒരു മൂവിയിലും ഈ ഒരു ഫീല് ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു ഫീലെന്ന് തന്നെ ഈ ഒരു ട്രീറ്റ് കൊള്ളാം. പിന്നെ അങ്ങനത്തെ മൂവീസുകൾ ഉണ്ടാവാം കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. ആൻഡ് പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ എനിക്ക് പണം മൊത്തത്തിലൊരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം നന്നായിട്ടൊക്കെ ബോറടിക്കുന്നുണ്ട്. അപ്പോൾ സിനിമയ്ക്ക് ഞാനൊരു 5 റേറ്റിംഗ് കൊടുക്കുന്നത്. സോ ആ ഒരു ലെവലിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ മേ ബി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു പടം പെർഫോമൻസ് പക്കയാണ്, ക്വാളിറ്റി ഒക്കെയാണ്. നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു ഒപ്പീനിയൻ അതെന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. ടാറ്റ, ടേക്ക് കെയർ, ലവ് യു ആൾ.